Hi, I'm going to video on the Praveen Chetan's house. Praveen Chetan's house is a Pomeranian puppy. I think it's a Pomeranian puppy. This is Samoyed and breed in the puppy. We have a Praveen Chetan's house. That's a breed name. Grooming is a breed. I feel it. I feel it. I have a breed. Samoyed is a breed. Now, this is a back layer. I have a breed. Why do you choose this breed? I was in Gulf. On vacation time, I was in Punjab. I was in a dog show. I was in a dog show. I was a dog. Currently, we have a dog breed. We have a breed. COVID Torangi or China Prana. Aditha Dogana Condor. Aditha Urimichana Condor, Pasha Pala Lane, the Corches Isola, and the Corches Mass and Gudola, Pala Lane and editor, or a time Lana Condor, or a time Lana Condor, she tells the Rendamas on Dada, Chilla, Nalimas on Dada, Anjuere and Maladim, Randai the River Lana Condor. And I did it was our time Lana Condor. Pipamaka adultum, Baki puppies on Namaka Canelo. Other Nali female, random male, Baki puppies on. And the egg they should enter Rubeka, the Mulu Papi Condor. Yanuri Papia on the Iriva on the Pata Arranger at the Karnam Yan quality or female, our male, Noki Vachin and the Pulia to Varsangla to Samsarichi, Adanola, Paisanama Kondakanit and Varsangla to Korn. Our Sajarit. Breed, A the breed Anam, A the Rajika Anam, detail. It's in the Sodesham, Russian. You breed in the full name. Russian Samoyed and another Ariapanal. Sami and Smiley Dog and no repetum. Carnage Pinchichon Dericol. A lady there can't have Namuki. They were a medium sized dog and ever manage Yanaka Valeries and Ocean in the very Adia Takana, very ideal aggression, carrying along and very personal, friendly. Every Epuranganano. Epurangan, a very dog matram, Korachi, very guarding type on. Yanita, Aranathil, or an matram, Korachi guarding. I don't know. If you have daily food, you can reward food. You can reward food. Green peas, shadi. Grooming and a curchu. We kill a throat and a brush grooming weekly 7 ദിവസവും ചെയ്യണത് നല്ലതാണ് പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവന്നപ്പോൾ daily ചെയ്യുമായിരുന്നു പിന്നെ മടിയായി എണ്ണം കൂടി അതെ എണ്ണം കൂടി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ എന്നിട്ട് എനിക്ക് ഇതിനെ അധികം ജടയ കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ 18 മാസമായി കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുവരെയും നമ്മൾ ഒരു ഗ്രൂമിംഗ് സെന്ററിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ല പക്ഷെ ആദ്യം ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ഇപ്പോ ഒരു 2 വർഷത്തിനിടയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോയി ഞാൻ തന്നെ ചെയ്യണത് അങ്ങനെ അധികം ജടയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല ഇതിനെ എന്നാലും നമുക്ക് ഒരു അത്യാവശ്യം ടൈം ഇവരുടെ ഗ്രൂമിംഗിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതാണ് എല്ലാ ഡോഗിനെയും ഗ്രൂം ചെയ്യേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ഈ ഒരു ബ്രീഡിനെ നമ്മൾ ഷോയിൽ ഇന്നും ഇതുവരെ കാണിച്ചിട്ടില്ലല്ലേ ഇവിടെ ഞാനും ഇവിടെ ഷോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രീഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെയും ഷോക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം ഇത്തിരി തിരക്കായി പോയി പക്ഷേ ഇവിടെ അടുത്ത ഷോക്ക് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും ഈ ഒരു ബ്രീഡ് ഇവിടെ ഉള്ള കാര്യം പോലും അറിയത്തില്ല കേരളത്തിൽ ഇത്രയും എണ്ണം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരാളുടെ ഓണർഷിപ്പിൽ ഉണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല ഇവരുടെ ഇപ്പോ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ലിറ്റർ ആണോ ഇപ്പോഴത്തത് അതെ അതെ ഫസ്റ്റ് ലിറ്റർ ആണ് ഇപ്പോ എത്ര പപ്പി ഉണ്ട് നമുക്ക് അവിടെ ഇപ്പോ എൻടെല് 6 പപ്പി ഉണ്ട് അതിനകത്ത് എത്ര മെയിലും ഫീമെയിലും ഉണ്ട് ഒറ്റ മെയിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഫീമെയിൽ ആണ് ഫീമെയിൽ പപ്പീസ് തന്നെയാണ് അത് രണ്ടും ഈ ഒരു ലിറ്ററിൽ നിന്നാണോ അതോ ഈ മെയിൽ ആ ഫീമെയിൽ ആ അതെ രണ്ടും നല്ല ഒരു രണ്ട് ബിഗ് ഡോഗ് ആണ് അതെ ഈ ഇരിക്കുന്നതും ബിഗ് ആണെന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല കണ്ടാൽ തന്നെ അറിയാം അതെ ആ ഒരു സെയിം ഇതായിട്ട് വരും ഇതും പക്ഷേ ഇത് ഇപ്പോ ഞാൻ ഒരുവിധം കട്ട് ഹെയർ കട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോ എത്ര പ്രായമുള്ള മെയിൽ ഡോഗ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു 19 മാസം ആ ഒരു പ്രായമുള്ളൂ പക്ഷേ ഇത് 2.5 വയസ്സുണ്ട് ആ 2.5 വയസ്സ് ഇതും ഈ ഒരു രീതിയിലേക്ക് വരും ഇതിനെ നമ്മൾ ഗ്രൂം ചെയ്ത് ഹെയർ ഷോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതെ അതെ ഇയാടെ ഹെയർ ഷോർട്ട് ചെയ്തിട്ടില്ല ഇല്ല ഷോർട്ട് കുറച്ചൊന്ന് ലെവൽ ചെയ്തിട്ടേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സമോയിഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് വളർന്നു വരുമ്പോഴത്തേക്ക് ഇത്രയും ഹെയറിയും ഈ ഒരു ലുക്കിലാണ് വരുന്നത് ഇത് കണ്ടാ പേടിയാണെങ്കിലും വളരെ പാവമാണ് പക്ഷെ ഞാൻ പഞ്ചാബിൽ വെച്ച് ഇതേപോലെ പല ഇതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഡോഗിന്റെ ലിറ്റർ ആ ഡോഗ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഫാദറിനെ പോലെ ഇരിക്കും ചിലപ്പോൾ മദറിനെ പോലെ ഇരിക്കും അതെ അതെ ചിലപ്പോൾ അതിനേക്കാൾ മുമ്പത്തെ ഏറ്റവും അതിൽ ആ ഒരു തലമുറയിലെ ഏറ്റവും നല്ല ഡോഗിനെ പോലെയും നമുക്ക് പപ്പീസിനെ കിട്ടണം പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു പപ്പിയെ അല്ലെങ്കിൽ എവിടുന്ന് ഒരു കെന്നലിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് നേരിട്ട് പോയി കാണുവാണെങ്കിൽ അതിന്റെ പേരൻസിനെ കണ്ടിട്ട് പപ്പീനെ ചൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് പപ്പിയെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഓൺലൈൻ വഴി പപ്പിയെ വാങ്ങിക്കാതിരിക്കുക നിങ്ങൾ പോയി ഡയറക്റ്റ് ഫാദർ മദർ അതിനെ കണ്ടതിന് ശേഷം വാങ്ങിക്കുക അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിക്കാം നമുക്ക് പപ്പീസാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ബ്രീഡർ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ട് ആ ബ്രീഡറിന് അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പപ്പിയെ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട് സഹായിക്കാൻ ഞാൻ ചെയ്യും അത് ഉറപ്പാണ് അത് ഈ മീഡിയയിലൂടെ ഞാൻ പറയണം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് ഇത് കേരളത്തിലുണ്ടെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ ഈ ഒരു സമോയിഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഉണ്ടെന്ന് അറിയും നമ്മുടെ ഈ ഒരു സമോയിഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡിന്റെ പപ്പീസിന്റെ എൻക്വയറി അല്ലെങ്കിൽ ഈ ബ്രീഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം ഈ ബ്രീഡിനെ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരത് ബ്രോയുടെ വീട്ടിൽ വരാം ഇവിടെ അതിന്റെ പപ്പീസും എല്ലാം ഉണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പം താങ്ക് യു ബ്രോ നമ്മുടെ ഈ ഒരു ബ്രീഡിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിനും ഒരു ഫസ്റ്റ് ലിറ്റർ ഹാപ്പി ആയിട്ട് കിട്ടിയതിനും ഒക്കെ താങ്ക് യു സോ മച്ച് നമുക്കിനി വീണ്ടും ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ